ഇന്ന് ഞാൻ ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റിന് മുമ്പിലാണ്. ഇന്ത്യ ഗേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വേൾഡ് വാറിൽ ബീങ് എ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി 84,000 ഇന്ത്യൻ സോൾജേഴ്സ് വീരമൃത്യു വരിച്ചു. അതിന്റെ മെമ്മോറിയൽ ആണ് ഈ ഇന്ത്യ ഗേറ്റ്. പുറകില് നമ്മൾ കണ്ടത് ഇന്ത്യ ഗേറ്റ് ആണ്. സീ, നമ്മള് ഒരു രണ്ട് അണ്ടർപാസ് ഇതേമാതിരത്തെ അണ്ടർപാസിൽ കൂടെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇതിന്റെ അപ്പുറത്താണ് പാർലമെന്റ് ഹൗസ്. ഈ ഹോൾ ഏരിയ ഒരു 100 ഏക്കേഴ്സിലും കൂടുതൽ സ്ഥലത്താണ് ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ലൈക്ക് യു നോ, ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ് വിത്ത് ലോട്ട് ഓഫ് ഡിഫെൻസ്. ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. ഈ പുറകെ ദൂരെ കാണാനാണ് ഇന്ത്യ ഗേറ്റ്. ആൻഡ് സ്ട്രെയിറ്റ് അക്രോസ് ഓപ്പോസിറ്റ് സൈഡിലാണ് പാർലമെന്റ് ഹൗസ്. നമ്മുടെ പുറകെ കാണാനാണ് പാർലമെന്റ് ഹൗസ്. ഇത് നോക്കിക്കേ, രാഷ്ട്രപതി ഭവൻ. എന്ത് ഭംഗിയായിട്ടാ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് കണ്ടു, വെരി വെൽ മെയിൻറ്റെയിൻ, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിളിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒരു 36 ഏക്കർ സ്ഥലത്ത് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല തിരക്കുണ്ട്. ഒരു 9 മണിക്കുള്ളിൽ വരികയാണെങ്കിൽ അധികം തിരക്കുണ്ടാവില്ല, അത് കഴിഞ്ഞ് വരികയാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇത് ബറായി ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സൈലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈബ്രറി ഉണ്ട് ഇവിടെ. ആരും എന്താ പറയാ, ഞാൻ ഇനീഷ്യലി ഞാൻ വിചാരിച്ചു ഇത് സർക്കാരിൻ്റെ ആണ്, അവർ കാശ് കൊടുത്തിട്ടാണ് ഇത് സ്റ്റാഫിനെ നിയമിച്ചിരിക്കുന്നത് എന്നാണ്. അല്ല, ഇവിടെയുള്ള ആൾക്കാരൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ട്, ഈ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നിട്ട് ചെയ്യുന്നതാണ് ഈ വർക്കൊക്കെ. ഞങ്ങളൊരു ലൈബ്രറിയനെ പരിചയപ്പെട്ടു. പുള്ളി കണ്ണൂരുകാരനാണ്, ഈ 30 വർഷം ഗൾഫിലിരുന്നിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് തന്നെ ഈ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഇവിടെ വന്ന് ലൈബ്രറിയനായിട്ട് ഒരു 4-5 മാസം ഇവിടെ വോളണ്ടറിങ് ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നതാണ്. ഈ പ്രോപ്പർട്ടി എന്ത് നല്ല ഭംഗിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം. ഡൽഹിയിൽ ഒട്ടുമിക്ക സ്ഥലവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നല്ല ഭംഗിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്കീപ്പിംഗ് ഒക്കെ നല്ല പ്രിമൻ പ്രോപ്പറാണ്. ഈ സ്ഥലം മുഴുവൻ ഹൈദരാബാദിലെ, ഈ 36 ഏക്കർ സ്ഥലം ഹൈദരാബാദിലുള്ള ഈ ബറായി ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങേന്റെ സമ്പാദ്യമൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് ഈ സ്ഥലം വാങ്ങി ഈ ലോട്ടസ് ടെമ്പിള് പണിയുന്നതിനുള്ള പൈസ അങ്ങേര് ചുരുക്കൂട്ടി കൊടുത്തു. എന്നാലും പുള്ളി ഇത് കാണാനായിട്ട് ഒരിക്കൽ കൂടി വന്നിട്ടില്ല. അങ്ങേര് പറഞ്ഞു ആ കാശും കൂടെ ഈ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ, ഈ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, അയാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു, അങ്ങേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തപ്പോ അങ്ങേര് പറഞ്ഞു ആ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ അതിന്റെ പൈസയും കൂടി ഇതിന്റെ ഡെവലപ്മെന്റായിട്ട് ഉപയോഗിക്കാനായിട്ട് അങ്ങേര് പറഞ്ഞു. ആ ഈ ബറായി ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത വെരി സിമ്പിൾ ലൈഫ്, അത് സാധാരണക്കാർക്കുള്ളതാണ്, പണക്കാർക്കുള്ള ടൈപ്പ് ഫെയ്ത്ത് അല്ല ഇത്. ഇതേപ്പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ ഇതേപ്പറ്റി അറിയുന്നത്. എന്തെങ്കിലും ഒരു ഫെയ്ത്ത് ഇത് പേർഷ്യയിലാണ് ഉണ്ടായത്. ഈ ഫെയ്ത്ത് അത് സ്പ്രെഡ് ചെയ്ത് മിക്കവാറും നോർത്ത് ഇന്ത്യയിലാണ് ഈ ഫെയ്ത്ത് കാണുന്നത്. സൗത്ത് ഇന്ത്യയിൽ അധികം ഇല്ല. യു പി, ഡൽഹി, നോർത്തിൽ ഒരു 5 മില്യൺ പീപ്പിൾ ഇന്ത്യയിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്.
എല്ലാവരുടെയും അതിന്റെ സെന്റേഴ്സും ഉണ്ട്. അതായത് ലോട്ടസ് ടെമ്പിളിലോട്ട് വരാനായിട്ട് ഒരു എൻട്രി ഫീയും ചാർജ് ചെയ്യുന്നില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് ഇവിടെ വരുന്നത്. ഈ ബറായി ഫെയ്ത്ത് ദേ ബിലീവ് ഇൻ വൺ യു നോ ലൈക്ക് എ യൂണിവേഴ്സ് ലൈക്ക് വൺ ഗോഡ് കൈൻഡ് ഓഫ് ഒരു ഒരു ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ഇവിടുത്തെ ലൈബ്രറിയിൽ ചെന്നപ്പം അവിടുത്തെ ലൈബ്രേറിയൻ ആയിട്ട് ജോലി ചെയ്യുന്നത് ഒരു കണ്ണൂർക്കാരനായിരുന്നു. പുള്ളി പറഞ്ഞത്, പുള്ളി കാണിച്ചു തന്നു അവിടെ ബൈബിൾ ഉണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഖുറാൻ ഉണ്ട്, എല്ലാ ഫെയ്ത്തിന്റെയും ടീച്ചിങ്സ് അവിടെ അവൈലബിൾ ആണ്. ഇവർക്ക് ഗോഡോ സ്റ്റാച്യു ഒന്നുമില്ല. ആകെ കുറച്ച് ഐ മീൻ യു നോ അവർക്കുള്ളത് കുറെ ബുക്സ് ആണ്, അത് വായിക്കുക, അങ്ങനെയാണ് അതിന്റെ ഇത് പോണത്. ലോട്ടസ് ടെമ്പിളിലെ ഗാർഡൻ ആണ്. നോക്കുമ്പോ കാണാം എത്ര ആൾക്കാരാണ് എല്ലാ ദിവസവും വന്നു പോണത് എന്നറിയോ. നല്ല തിരക്കാണ്. ഞങ്ങള് രാവിലെ നേരത്തെ വന്നത് കൊണ്ട് കുഴപ്പമില്ല, 8 മണിക്കൊക്കെ എത്തി. 8-9 മണിയാവും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലെ സ്ഥലത്ത് പ്രേയർ ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. അവിടെയാണെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരുന്ന് വേണം പ്രേയർ ചെയ്യാനായിട്ട്. അബ്സല്യൂട്ട് സൈലൻസ്.